കണ്ടില്ല, നമ്മുടെ ബീട്രൂട്ട് അടിപൊളിയായിട്ട് നൈസ് ആയിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അലീഷ സ്പേസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു വെജിറ്റബിൾ ചോപ്പർ നമുക്ക് പരിചയപ്പെടാം. ഈ ചോപ്പറിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഈ തോരനുവേണ്ടിയൊക്കെ ചെറുതായിട്ട് അരിയുമല്ലോ, അപ്പം അതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ചോപ്പർ വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. നമ്മളിത് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് ഒരു നാല് ബ്ലേഡും അതുപോലെ തന്നെ വലിയ സെറ്റപ്പ് ഒന്നുമില്ല, പക്ഷേ ഭയങ്കര എഫക്റ്റീവ് ആണ് സാധനം. നമ്മൾ ഈ കാണുന്നത് പോലെയൊന്നുമല്ല, ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി, അതുകൊണ്ട് മാത്രം നമ്മളിത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്ത് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് വെച്ചാൽ, നമ്മൾ വെജിറ്റബിൾ ഇട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ വലിക്കുന്നു, വലിക്കുമ്പോൾ അതിനകത്ത് ഇത് നമ്മുടെ വെജിറ്റബിൾ ചോപ്പ് ആവുന്നു, അതാണ് ഇതിൻ്റെ ആക്ച്വൽ മെക്കാനിസം. നമുക്ക് ആദ്യമേ ഇതിനകത്ത് കുറച്ച് ചീര നമുക്ക് അരിഞ്ഞു നോക്കാം, നമ്മൾ നൈസ് ആയിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിത് നോക്കുന്നത്. കണ്ടില്ല, നമ്മുടെ ചീര അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കറി വെച്ചാൽ മാത്രം മതി. ഇതുപോലെ നമുക്ക് ഏത് വെജിറ്റബിൾസും നമുക്ക് നൈസായിട്ട് അടിപൊളിയായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അടുത്ത് നമുക്ക് കുറച്ച് ബീട്രൂട്ട് അരിഞ്ഞു നോക്കാം, നമുക്ക് ബീട്രൂട്ട് എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ല, നമ്മുടെ ബീട്രൂട്ട് അടിപൊളിയായിട്ട് നൈസായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തോരൻ വെക്കാൻ പറ്റിയ പാകത്തിന് നല്ല സൂപ്പറായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുവരെ നമുക്ക് ഏത് വെജിറ്റബിൾസ് നമുക്ക് അരിയാം കേട്ടോ. അടുത്ത് നമുക്ക് കുറച്ച് പടവലങ്ങ അരിഞ്ഞു നോക്കാം. നമ്മുടെ പടവലങ്ങ അടിപൊളിയായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഏത് വെജിറ്റബിൾസും അരിഞ്ഞെടുക്കാം. ഏത് വെജിറ്റബിൾസും നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലിട്ട് നമുക്ക് ക്രഷ് ചെയ്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.